മലപ്പുറത്തിൻ്റെ മനസ്സിലെ വികാരം, മലപ്പുറത്തിൻ്റെ മണ്ണിലെ താളം, അത് കാൽപന്ത് കളി കൊണ്ടുള്ള യുദ്ധമാണ്. ഒരേ പോർക്കളത്തിൽ ഇടതടവില്ലാതെ അഞ്ച് വിജയ കിരീടം ചൂടിയ രാജാക്കന്മാരുടെയും അവരുടെ വീരമേറിയ യോദ്ധാക്കളുടെയും ആഘോഷ നിമിഷ രാവുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാറാക്കരയിൽ നിന്നും ഒരു മാറ്റേറും വിജയ കഥ, മാറാക്കരയിൽ നിന്നും ഒരു മാറ്റേറും വിജയ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ ഇവർ പാടി പറയും കഥ, ഗ്രീൻ ഗ്രാസിന്റെ വിജയ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ ഇവർ പാടി പറയും കഥ, ഗ്രീൻ ഗ്രാസിന്റെ വിജയ കഥ. അതില് ചെറുപ്പക്കാരും വലിയവരും പിന്നെ ഒരുപാട് പിന്നെ കൂലിപ്പണിക്ക് പോണവരും പൈസ ഉള്ളവരും എല്ലാരും ഒരു സഹകരണം ഇതിന് പിന്നിലുണ്ട്. 500 ആയിട്ടും 100 ആയിട്ടും 1000 ആയിട്ടും 2000 ആയിട്ടും സഹകരിച്ച ആളുകളാണ് ഈ നിൽക്കണത്. അതാണ് ഇതിന്റെ മെയിൻ രഹസ്യം. ഒരു കൂട്ടായ്മന്റെ വിജയം ഒന്നാമത്തെ പറയാനുള്ളത്, രണ്ടാമത്തത് ഒരു നാടിന്റെ പ്രാർത്ഥന അതാണ്. ഭയങ്കര രാഷ്ട്രീയ കാര്യങ്ങളും പൈറ്റുകളൊക്കെ ഉണ്ട്. കബിന്റെ കാര്യം ജാർത്തകളുടെ കാര്യം വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങളുടെ മുന്നിൽ അസാങ്കി ഉണ്ടാവും, ഞങ്ങളുടെ മുന്നിൽ മാടക വിദ്യാങ്കി ഉണ്ടാവും. അടുക്കള എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മുന്നേറും. അതാണ് ജാർത്തകളും പ്രധാനം. ജാർത്തകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ ജാതിയില്ല, ഇവിടെ പിന്നെ ഒരുപാട് പല തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ ഫുട്ബോൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ മതമുണ്ട്. അതിന്റെ പേര് ഗ്രീൻ ഗ്രാസ് ജാർത്തകളാണ്. ഇതിനൊക്കെ ഒറ്റ ഉദാഹരണമുണ്ട്. ഒറ്റ ഉദാഹരണം പറയുന്നത് ഞങ്ങൾ കൂട്ടായ്മ തന്നെയാണ്. ആ കൂട്ടായ്മ എവിടെ നാട്ടിലുണ്ടോ അവിടെ ഇതുപോലെ വിജയിച്ചിരിക്കും. എല്ലാ മേഖലയിലും വിജയിച്ചിരിക്കും. ഒരു എല്ലാ ക്ലബിനേരുള്ള ഒരു പിന്നെ ഒരു അഡ്വർടൈസ് എന്ന് പറയുന്നത് കൂട്ടായ്മ, എല്ലായിടത്തും സഹകരിക്കുക. അത് ചെറുപ്പം ചെറിയ കുട്ടികളടക്കം സീനിയേഴ്സ് ആയിട്ടുള്ള കാരണവന്മാർ അടക്കമുള്ള എല്ലാവരും ഉള്ള കൂട്ടായ്മ, അതാണ് വിജയം. നമുക്ക് പറയാനുള്ളത് നമുക്ക് അവസരം തരുന്നിടത്തോളം ഒരു നാട്ടിലെ പ്ലെയർ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർ സപ്പോർട്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പൊ അവരെ സപ്പോർട്ടും നമ്മളായിക്കോട്ടെ പ്രയത്നം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നാടും ആ ക്ലബും എല്ലാവരും കൂടി നമ്മൾ കൂടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും, നമ്മളതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യും. അഞ്ച് പ്രാവശ്യം ക്യാപ്റ്റന് പ്രവാസികളുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്ന പ്രവാസികളാണ്. അവർക്ക് എല്ലാവർക്കും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാനും പറ്റുന്നില്ല. എന്നാലും ലീവ് ഒക്കെ എടുത്ത് ഈ ടൂർണമെന്റ് വേണ്ടിയിട്ട് ഈ ടൂർണമെന്റിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പ്രവാസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പോകാൻ പറ്റാത്ത ഇത്രയും ടൂർണമെന്റ് ഇപ്പോൾ നീട്ടി വെച്ചിട്ടും ഇവിടെ നിന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു പ്രചോദനമാണ്. അതേപോലെ അൽബു സാഹിബ്, അതേമാതിരി നമ്മളെ ക്ലബിൻ്റെ മെമ്പർമാർ ഇബ്രാഹിം സാഹിബ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദനം ചെയ്യുന്ന മൂപ്പരാളാണ്. പ്രവാസികൾക്ക് ഒരു വോയിസ് വിട്ടാൽ മതി. എന്തായാലും ഈ കൂട്ടായ്മ ഈ ക്ലബൊക്കെ ഒന്ന് നിലനിൽക്കട്ടെ. എല്ലാവർക്കും എല്ലാവരും ഇനിയുള്ള എല്ലാവിധ ടൂർണമെന്റിലും നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കപ്പ് കിട്ടണം. അപ്പുറത്തെ പ്രാർത്ഥിക്കാനും